കർമ്മന്യൂസിലേക്ക് സ്വാഗതം. നെഹ്റുവിന്റെ വിശ്വസ്തൻ ഇനി ബി ജെ പിയിൽ. മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് ആണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചുവട് മാറിയത്. നാഥനില്ല കളരിയായി മാറിയ കോൺഗ്രസിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന നേതാക്കളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗ് തന്റെ രാജ്യസഭാ അംഗത്വവും രാജിവെച്ചാണ് ബി ജെ പിയിൽ ചേരുന്നത്. രാജി രാജ്യസഭാ അധ്യക്ഷൻ വെങ്കയ്യ നായിഡു സ്വീകരിച്ചു. നിയന്ത്രിക്കാൻ ആളില്ലാതെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. രാജ്യസഭയിലുള്ള പാർട്ടിയുടെ നാമമാത്രമുള്ള സ്വാധീനവും കൂടിയാണ് ഇതോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അമേഠിയിൽ നിന്നുള്ള മുൻ ലോക്സഭാ അംഗമാണ് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന സഞ്ജയ് സിംഗ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മേനകാ ഗാന്ധിക്കെതിരെ സുൽത്താൻപൂരിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടാം തവണയാണ് സഞ്ജയ് സിംഗ് ബി ജെ പിയിലേക്ക് പോകുന്നത്. 1998 കോൺഗ്രസ് വിട്ട സഞ്ജയ് ബി ജെ പിയിൽ ചേർന്നിരുന്നു. പിന്നീട് 2003 കോൺഗ്രസിൽ തിരിച്ചെത്തി. 16 വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച് ഇപ്പോൾ പാർട്ടിയുടെ ദുരവസ്ഥ കാരണം വീണ്ടും ബി ജെ പി തന്നെ ശരണം എന്ന തോന്നലിലാകാം സഞ്ജയുടെ തീരുമാനം. നേതൃത്വത്തിന്റെ അഭാവം മൂലമാണ് താൻ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതെന്ന് വിശദീകരിച്ച സഞ്ജയ് സിംഗ് മോദിയുടെ സബ്കാ സാത്ത് സബ്കാ വികാസ് ആശയമാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നും അറിയിച്ചു. സഞ്ജയ് സിംഗിന്റെ ഭാര്യയും ഉത്തർപ്രദേശിലെ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷയുമായ അമൃത സിംഗും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. ഇതോടെ രാജ്യസഭയിലെ കോൺഗ്രസ് അംഗസംഖ്യ 47 ഇടിഞ്ഞു. ഉത്തർപ്രദേശിലെ അമേഠിയിലെ രാജകുടുംബാംഗമായ സഞ്ജയ് സിംഗ് മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാതെ മത്സരിച്ച് ജയിച്ച നേതാവ് കൂടിയാണ്. ഉത്തർപ്രദേശിൽ വിവിധ കോൺഗ്രസ് സർക്കാരുകളിൽ 3 തവണ മന്ത്രിയായിട്ടുണ്ട്. 1991 കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അമേഠിയിൽ നിന്ന് 1998 ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച സഞ്ജയ് സിംഗ് രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സതീഷ് ശർമ്മയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടത്. 2003 തിരിച്ചെത്തിയ സഞ്ജയ്ക്ക് 2009 കോൺഗ്രസ് അസമിലെ സുൽത്താൻപൂരിൽ നിന്ന് രാജ്യസഭാ സീറ്റ് നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ 50 കോൺഗ്രസ് MLA മാർ ബി ജെ പിയുമായി ബന്ധം പുലർത്തുന്നതായി വാർത്തകൾ വന്നിരുന്നു. പാർട്ടിക്കേറ്റ ഈ കനത്ത ആഘാതത്തിന് പിന്നാലെയാണ് പാർട്ടിയോടും നെഹ്റുവിനോടും അടുത്തു നിൽക്കുന്ന നേതാവ് തന്നെ കോൺഗ്രസ് പാർട്ടിയെ കൈയൊഴിഞ്ഞെന്നുള്ളത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനിടെ പാർട്ടി പ്രവർത്തക സമിതി അംഗങ്ങൾക്കിടയിൽ കോൺഗ്രസ് രഹസ്യ വോട്ടെടുപ്പ് നടത്തിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ കോൺഗ്രസ് നേതാവ് ആരാകണമെന്ന് സീൽ ചെയ്ത കവറിൽ എഴുതി നൽകാനാണ് നേതാക്കൾക്ക് ലഭിച്ച നിർദ്ദേശം. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെടുന്ന പേര് ആരാണോ ആ വ്യക്തിയാവും പുതിയ അധ്യക്ഷൻ. 3 പേരുകളാണ് അന്തിമ പട്ടികയിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്. കർമ്മന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകളും പ്രത്യേക പരിപാടികളും കാണുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിലയേറിയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചില പ്രധാന പരിപാടികളാണ് ഡോക്ടർ ലവ്, കർമ്മയോഗം, ഓട്ടോ എക്സ്പോ, കർമ്മരംഗം, എക്സ്ക്ലൂസീവ് സ്റ്റോറീസ്. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഹലോയിലോ കയറി പരിപാടിയുടെ പേരും കർമ്മന്യൂസ് എന്നും ടൈപ്പ് ചെയ്താൽ ഈ പരിപാടികൾ എളുപ്പത്തിൽ കാണാവുന്നതാണ്. നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂസും ലൈക്കും തന്നെയാണ് ഞങ്ങൾക്ക് പ്രോത്സാഹനം. വാർത്തകളും വാർത്തയ്ക്കപ്പുറവും അറിയുവാൻ കർമ്മന്യൂസും പ്രത്യേക പരിപാടികളും പിന്തുടരുക. കർമ്മന്യൂസ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കൊപ്പം, ജനനന്മയ്ക്കായി.